തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് പ്രധാനമായും കണ്ടുവന്നിരുന്നതെങ്കിലും ഇന്ന് മലനാട് പശുക്കൾ ഏറ്റവും അധികം അവശേഷിക്കുന്നത് കാലടി പ്ലാന്റേഷന് കീഴിലുള്ള എസ്റ്റേറ്റുകളിലാണ്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളുടെ അതിർത്തിയിലുള്ള അയ്യമ്പുഴ, അതിരപ്പള്ളി പഞ്ചായത്തുകളിലായി 3000-ഓളം മലനാട് പശുക്കളെ ഇന്നും തോട്ടം തൊഴിലാളികൾ സംരക്ഷിച്ചു വരുന്നു. അതിരപ്പള്ളി, വെറ്റിലപ്പാറ, കല്ലാല എസ്റ്റേറ്റുകളിലാണ് ഏറ്റവുമധികം പശുക്കളുള്ളത്. റബ്ബറും എണ്ണപ്പനയും കശുമാവും മറ്റുമാണ് ഈ പ്ലാന്റേഷനുകളിൽ പ്രധാന കൃഷി. തൃശ്ശൂർ ജില്ലയിലെ കൊടകരക്കടുത്തുള്ള കോടാലിയിൽ നിന്ന് 60 വർഷം മുൻപ് കൊണ്ടുവന്ന 2 പശുക്കളിൽ നിന്ന് ഉണ്ടായവയാണ് ഇന്ന് അതിരപ്പള്ളി, വെറ്റിലപ്പാറ, കല്ലാല എസ്റ്റേറ്റുകളിൽ മേഞ്ഞു നടക്കുന്ന നാടൻ പശുക്കൾ. തോട്ടം തൊഴിലാളികളായ രാമു, മാധവൻ നായർ എന്നിവരാണ് അന്ന് കോടാലിയിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്നത്. തോട്ടത്തിലെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറവായതിനാൽ 4-5 പശുക്കളെ വീതം മിക്ക തൊഴിലാളികളും വളർത്തിവരുന്നു. ഈ പശുക്കളെ വളർത്തിക്കിട്ടുന്ന ആദായം കൊണ്ടാണ് ഉപജീവനം നടത്തുന്നതെന്ന് തോട്ടത്തിലെ തൊഴിലാളികൾ പറയുന്നു. പൂർവ്വകാലം തൊട്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഈ തോട്ടത്തിൽ പണി ഉണ്ടായിരുന്നതാണ്. ആ പണി കൊണ്ട് മാത്രം ഞങ്ങൾ ഒരു വലിയൊരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിന് ഈ പണി കൊണ്ട് മാത്രം ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ആ കാലത്ത് തന്നെ നമ്മളുടെ വീട്ടിൽ പാരമ്പര്യമായിട്ട് കൃഷി എന്ന രീതിയിൽ പശു വളർത്തലുണ്ടായിരുന്നു. ആ പശുക്കളുടെ ആദായം കൊണ്ടാണ് ഞങ്ങളെല്ലാം ജീവിച്ച് മുന്നോട്ട് പോയത്. ഇവിടെ 2 പേര് ജോലി ചെയ്താൽ കിട്ടുന്നത് തുച്ഛമായ വരുമാനം മാത്രമാണ്. ഞാൻ ഈ തോട്ടത്തിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാൾ 48 വർഷമായിട്ട് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ കാലടി ഗ്രൂപ്പിൽപ്പെട്ട 15-ാം ബ്ലോക്കിൽ താമസിക്കുന്ന ഒരു ആളാണ് ഞാൻ. ഈ തോട്ടത്തിൻ്റെ എല്ലാ മുക്കും മൂലെ എനിക്കറിയാം. അന്ന് കാലടി പ്ലാന്റേഷനിൽ അതിരപ്പള്ളി എസ്റ്റേറ്റ്, കല്ലാല എസ്റ്റേറ്റ്, വെറ്റിലപ്പാറ എസ്റ്റേറ്റ് 3 എസ്റ്റേറ്റായിട്ട് തിരിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ വരുന്ന ഒരു 90% ആളുകളും പശുവിൽ നിന്നും കിട്ടുന്ന ആദായം കൊണ്ടാണ് അവർ ഉപജീവനം നടത്തി പോന്നിരുന്നത്. നാടൻ പശുക്കളായതിനാൽ ഇവയെ വളർത്താൻ തൊഴുത്തോ മറ്റ് സംവിധാനങ്ങളോ ആവശ്യമില്ല. പകലന്തിയോളം തോട്ടത്തിൽ മേഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടം ചേർന്ന് മരച്ചുവട്ടിലോ മറ്റോ വിശ്രമിക്കുകയാണ് പതിവ്. കറവ പശുക്കളെ ആട്ടിത്തെളിച്ച് കൊണ്ടുവന്ന് പാൽ കറന്നെടുത്ത ശേഷം തോട്ടത്തിലേക്ക് തന്നെ മടക്കി അയക്കുകയാണ് പതിവ്. പകലന്തിയോളം ഈ പശുക്കൾ തോട്ടങ്ങളിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തോട്ടത്തിലെ പണിയോടൊപ്പം തൊഴിലാളികളിൽ വലിയൊരു ശതമാനം പേരും പശുക്കളെ വളർത്തി വരുമാനം കണ്ടെത്തുന്നു. മൂവായിരത്തോളം മലനാടൻ പശുക്കളാണ് ഇന്ന് ഈ മേഖലയിലുള്ളത്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഈ തോട്ടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലനാടൻ പശുക്കളുടെ സംരക്ഷണത്തിനും കാരണമാവുകയാണ്. പൊതുവെ ശാന്ത സ്വഭാവക്കാരായ നാടൻ പശുക്കൾ കൂട്ടമായാണ് തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്നത്. ഈ തോട്ടങ്ങളിൽ എവിടെ നോക്കിയാലും നമുക്ക് കൂട്ടമായി നടക്കുന്ന പശുക്കളെ കാണാൻ സാധിക്കും. തോട്ടത്തിലെ പുല്ലും അതിരപ്പള്ളി പുഴയിലെ വെള്ളവുമല്ലാതെ മറ്റ് ഭക്ഷണമൊന്നും ഇവ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ പശുക്കളുടെ ഭക്ഷണത്തിനു വേണ്ടിയും പ്രത്യേകം പണം മുടക്കേണ്ട ആവശ്യവുമില്ലെന്ന് സാരം. ഒന്നര മീറ്റർ വരെ ഉയരം വരുന്ന ഈ പശുക്കൾക്ക് 6 അടിയോളം നീളമുണ്ടാകും. 70 കിലോ മുതൽ 90 കിലോ വരെ ഭാരം വരുന്ന ഇവയിൽ നിന്ന് 3 മുതൽ 4 ലിറ്റർ വരെ പാൽ ലഭിക്കും. പ്രത്യേകിച്ച് മുതൽമുടക്കില്ലാതെ 3 or 4 പശുക്കളെ വളർത്തുന്ന തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസമാണ് ഇവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. ഈ പശുക്കളുടെ ആദായം കൊണ്ട് നമുക്ക് പല പാല് തന്നെയല്ല, അത് ഉറവച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് തൈരും അതുപോലെ വെണ്ണയും അങ്ങനെയുള്ള പല പല ഇതായിട്ട് കൊടുത്തതിന് ശേഷമാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാൽ ഇവിടെ ഒരു പൂർവ്വ പരമാവധി ആളുകൾക്കും ഈ തോട്ടത്തിൽ പശുവിൻ്റെ ഒരു ഉപജീവനമാണ് പ്രധാനമായും മുന്നോട്ടുള്ളത്. ഈ തോട്ടത്തിൽ ആര് വന്ന് ഏത് സമയത്ത് വന്ന് സന്ദർശിച്ചാലും ഈ തോട്ടത്തിൻ്റെ ഏത് മുക്കിലും മൂലയിൽ ചെന്നാൽ പോലും കന്നുകാലികൾ നാടൻ പശുക്കൾ അഴിഞ്ഞ് മേഞ്ഞ് തിന്ന് നടക്കുന്ന ഒരു സാഹചര്യം ഏത് കൊച്ചു കുഞ്ഞിനെ പോലും വന്ന് കണ്ടാൽ മനസ്സിലാകാവുന്നതാണ്. അപ്പോൾ തന്നെ ഏകദേശം വരുന്ന ആളുകൾക്കറിയാം ഇവിടുത്തെ ഒരു കുട്ടികളുടെ ഉൾപ്പെടെ പ്രായമായ ആളുകൾക്ക് വരെ ഒരു ഉപജീവനം നടത്താൻ പശു തന്നെ ഒരു വരുമാന മാർഗമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. മുൻപ് തൊഴിലാളികളിൽ ബഹുഭൂരിപക്ഷം പേരും തോട്ടങ്ങളിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വന്യമൃഗങ്ങളുടെ ശല്യവും മറ്റ് സൗകര്യങ്ങളുടെ കുറവും മൂലം അവരെല്ലാം തോട്ടങ്ങളിൽ നിന്ന് താമസം മാറിയിരിക്കുന്നു. ജനവാസം കുറഞ്ഞതോടെ വന്യമൃഗങ്ങളുടെ ആക്രമണം പശുക്കൾക്ക് ഭീഷണിയാവുകയാണ്. പലപ്പോഴും പുലിയുടെയും ചെന്നായിയുടെയും മറ്റും ആക്രമണത്തിൽ നിരവധി പശുക്കൾ ചാവുന്നതായി തൊഴിലാളികൾ പറയുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 10,000-30,000 പശുവോളം ആളുകൾക്കുണ്ട്. ഈ തോട്ടത്തിൽ തന്നെ വന്യമൃഗങ്ങളുടെ വളരെ ആക്രമണം രൂക്ഷമാണ്. നേരത്തെയൊക്കെ പശുക്കളെ വളർത്തുമ്പോൾ ഇങ്ങനെയുള്ള ആക്രമണം കാര്യങ്ങളും കുറവായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ തന്നെ തൊഴിലാളികൾ താമസിക്കാൻ കുറവായതുകൊണ്ട് അത് ചെന്നായ അതുപോലെ പുലി കടുവ തുടങ്ങിയ മൃഗങ്ങൾ ഇറങ്ങിയിട്ട് തൊഴിലാളികളെ പശുക്കളെ പിടിച്ച് തിന്നുകയും അതുപോലെ ഇതിൻ്റെ മാംസകഷ്ണങ്ങളെല്ലാം മരക്കൊമ്പിലിരിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. മേഞ്ഞു നടക്കുന്ന പശുക്കളുടെ ചാണകം തോട്ടത്തിലെ കശുമാവുകൾക്കും എണ്ണപ്പനകൾക്കും മറ്റും വളമായി മാറുന്നതിനാൽ ഇവയിൽ നിന്ന് നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നുണ്ട്. നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും മറ്റും ഉപയോഗിച്ചുള്ള ജൈവ കൃഷിക്ക് സമാനമായ കൃഷിരീതിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ എസ്റ്റേറ്റുകളിലും നടക്കുന്നത്. കൃഷിയിടത്തിലെ മണ്ണിലുണ്ടാകേണ്ട സൂക്ഷ്മ മൂലകങ്ങൾ സങ്കരയിനം പശുക്കളുടെ ചാണകത്തിൽ 70 ലക്ഷത്തോളമാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ നാടൻ പശുക്കളുടെ ചാണകത്തിൽ അത് 1 കോടി മുതൽ 3 കോടി വരെയാണെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. തോട്ടങ്ങളിലെ വിളകൾക്കായി പ്രകൃതി തന്നെ ഒരുക്കിയ അനുകൂല ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഇന്ന് മലനാട് പശുക്കളും. തോട്ടത്തിലെ തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഉപജീവനത്തിനായി പാടുപെടുന്ന തൊഴിലാളികൾക്ക് വലിയൊരു അനുഗ്രഹമാണ് മലനാട് പശുക്കൾ. എന്നാൽ സവിശേഷമായ ഈ പശു ഇനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. വെച്ചൂർ പശുവിനെയും കാസർഗോഡൻ കുള്ളനെയും പോലെ ലോകം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു നല്ല നാളെ മലനാട് പശുക്കൾക്കുമുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.